മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന സംഗീതപൂരകങ്ങളിൽ ശ്രദ്ധേയമാണ് ഓടക്കുഴൽ സംഗീതം. പുല്ലാങ്കുഴൽ സംഗീതത്തിൽ നാദവിസ്മയം തീർത്ത് ശ്രദ്ധ നേടുകയാണ് ഏഴാം ക്ലാസ്സുകാരനായ അനന്തു എന്ന കൊച്ചുമിടുക്കൻ. കലയും സാഹിത്യവും സംഗീതവും മനുഷ്യ മനസ്സിൻ്റെ മാത്രമല്ല പ്രകൃതിയുടെയും തന്നെയും ഉത്തേജക ഉപാധികളിൽപ്പെടുന്നതാണ്. സംഗീതത്തിൻ്റെ ഗണത്തിൽ അനവധ്യമായ അനുഭൂതിയാണ് പുല്ലാങ്കുഴൽ സംഗീതം. പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് അനന്തു എന്ന ഏഴാം ക്ലാസ്സുകാരൻ. ഓടക്കുഴൽ നാദത്തിൽ അച്ഛൻ്റെ പാത പിന്തുടർന്നാണ് മകനും മുന്നോട്ട് നടക്കുന്നത്. കരിവുള്ളർ കൂക്കാനത്തെ രമ അരവിന്ദൻ ദമ്പതികളുടെ മകൻ അനന്തു പുല്ലാങ്കുഴലിൽ പുതുവഴി തേടുന്നത് പുതിയ തലമുറയ്ക്ക് പ്രചോദനം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി അനന്തു പുല്ലാങ്കുഴലിനോടൊപ്പമാണ്. അച്ഛൻ അരവിന്ദൻ കൂക്കാനമാണ് പുല്ലാങ്കുഴൽ സംഗീതത്തിന്റെ ബാലപാഠം മകന് പകർന്നു നൽകിയത്. അനന്തു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓടക്കുഴൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വായിക്കേണ്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മുന്നേ താല്പര്യമുണ്ട്. ഇപ്പം ഞാൻ വായിക്കുന്നത് കണ്ടതുകൊണ്ട് പൊതുവേ താല്പര്യം ഉണ്ട്. ഇപ്പോൾ ഫ്ലൂട്ടൊക്കെ അയച്ച് വരുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിവസം പല സമയങ്ങളിലായിട്ട് പ്രാക്ടീസ് രാവിലെയും എല്ലാമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔപചാരമായിട്ട് ക്ലാസ്സിനൊന്നും പറഞ്ഞയച്ചിട്ടില്ല. ഈ കൊറോണ കാരണം അങ്ങനെ പറ്റിയില്ല. പ്രശസ്ത പുല്ലാങ്കുഴൽ വാദകൻ ശ്രീ ജോൺസൺ പുഞ്ചക്കാടിന്റെ കീഴിൽ തുടർ പഠനം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് അനന്ത് ഇപ്പോൾ. കൊടക്കാട് കോലാട്ട് KKNM AUPU സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനന്തു. പ്രശസ്ത ശില്പിയും കലാപ്രവർത്തകനുമായ സുരേന്ദ്രൻ കൂക്കാനം അനന്തുവിന്റെ വല്യച്ഛനാണ്. സംഗീതത്തിലെ വിസ്മയമാകുന്ന പുല്ലാങ്കുഴൽ വാദനത്തിൽ പുതിയ വാഗ്ദാനമാവുകയാണ് അനന്തു എന്ന ഈ കൊച്ചുമിടുക്കൻ. കുട്ടൻ തൻ കഥ കേൾക്കൂ, പെട്ടെന്നൊരു നാൾ പണമാവശ്യം. ആരുടെ മുന്നിൽ കൈ നീട്ടിയിടും, ആലോചിച്ചു കിടന്നു മയങ്ങി. അവനുടെ അച്ഛൻ കനവിൽ വന്നു, ചെവിയിൽ നുള്ളിട്ട് വിധ മോദി. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനേ, നാട്ടിൽ കേടു നടപ്പൂ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനേ, നാട്ടിൽ കേടു നടപ്പൂ.